പാകിസ്ഥാനിലെ ഖൈബർ പഖ്തുൻഖ പ്രവിശ്യയിൽ ഹിന്ദുക്ഷേത്രം തകർത്ത സംഭവത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അപലപിച്ചു. പാകിസ്ഥാനിൽ ഹിന്ദു ന്യൂനപക്ഷത്തെ അടിച്ചമർത്തുകയാണെന്ന ഇന്ത്യൻ സർക്കാരിന്റെ ആരോപണം ശരിവെക്കുന്നതാണ് ഇത്തരം ഹീനകൃത്യങ്ങളെന്ന് മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ കെ എം ഖാദർ മൊയ്തീൻ പ്രസ്താവിച്ചു. പാകിസ്ഥാനിൽ നിന്ന് പീഡനം സഹിക്കവയ്യാതെ ഇന്ത്യയിൽ അഭയം ചോദിച്ചെത്തുന്ന ഹിന്ദുക്കൾക്ക് പൗരത്വം നൽകാൻ വേണ്ടിയാണ് CAA നടപ്പാക്കിയതെന്ന് കേന്ദ്രം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കേണ്ട ചുമതല ഭൂരിപക്ഷത്തിനുണ്ടെന്ന് പാകിസ്ഥാനിലെ മുസ്ലിങ്ങൾ ഓർക്കണമെന്ന് ഖാദർ മൊയ്തീൻ പറഞ്ഞു. ഖുർആനും പ്രവാചക വചനങ്ങളും അതാണ് പഠിപ്പിച്ചത്. മറ്റു മതസ്ഥരുമായി കലഹിക്കുന്നതിനെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ക്ഷേത്രം തകർത്ത നടപടിയെ അപലപിക്കുകയും പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത പാകിസ്ഥാൻ സർക്കാരിന്റെ പ്രവർത്തനം അഭിനന്ദനാർഹമാണ്. തകർത്ത ക്ഷേത്രം പുതുക്കി പണിയാൻ സർക്കാർ വേഗത്തിൽ ശ്രമിക്കണം. പുതിയ ക്ഷേത്രം നിർമ്മിച്ച് ഹിന്ദുക്കൾക്ക് കൈമാറണം. ഇന്ത്യയിൽ 1991 നിലവിൽ വന്ന ആരാധനാലയ സംരക്ഷണ നിയമത്തിന്റെ മാതൃകയിൽ പുതിയ നിയമം നടപ്പാക്കാൻ പാകിസ്ഥാൻ ഭരണകൂടം തയ്യാറാകണമെന്നും മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് പാകിസ്ഥാനിൽ ക്ഷേത്രം തകർത്ത് അഗ്നിക്കിരയാക്കിയത്. ക്ഷേത്ര പുനർനിർമ്മാണം നടത്തുന്നതിനിടെ സംഘടിച്ചെത്തിയവരാണ് അക്രമം നടത്തിയത്. ഇതിനെതിരെ ഇന്ത്യ രംഗത്തു വന്നിരുന്നു. 26 പേരെ പാകിസ്ഥാൻ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇസ്ലാമാബാദിൽ ശ്രീകൃഷ്ണ ക്ഷേത്രം നിർമ്മിക്കാൻ പാകിസ്ഥാൻ സർക്കാർ അനുമതി നൽകി ആഴ്ചകൾ പിന്നിടവെയാണ് പെഷാവറിനടുത്ത് ക്ഷേത്രം തകർക്കപ്പെട്ടത്. ഇതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കപ്പെട്ടിരുന്നു.